السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമുക്ക് അല്പം സഹവിൻ്റെ സുജൂദ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സഹവ് എന്ന് പറഞ്ഞാൽ മറവി എന്നാണല്ലോ അർത്ഥം. എന്താണ് സഹവിൻ്റെ സുജൂദ്? അതിന് ആദ്യം നാം നിസ്കാരത്തിലെ സുന്നത്തുകളെ സംബന്ധിച്ച് അല്പം പഠിക്കേണ്ടിയിരിക്കും. നിസ്കാരത്തിലെ സുന്നത്തുകൾ രണ്ട് ഇനങ്ങളാണ്. അബ്ആദു സുന്നത്ത് എന്നും ഹൈആത്ത് സുന്നത്ത് എന്നുമാണ് അവകളെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത്. നിസ്കാരത്തിലെ സുന്നത്തുകൾ, അബ്ആദു സുന്നത്തുകളുമുണ്ട്, ഹൈആത്ത് സുന്നത്തുകളുമുണ്ട്. എന്താണ് അബ്ആദു സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ, മാ യുജ്ബർ ബിസ്സുജൂദി, സുജൂദ് ചെയ്തുകൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന സുന്നത്തുകൾക്കാണ് അബ്ആദു സുന്നത്തുകൾ എന്ന് പറയുന്നത്. അഥവാ അബ്ആദു സുന്നത്തുകളാകുന്ന സുന്നത്തുകളിൽ നിന്ന് വല്ലതും ഉപേക്ഷിച്ചാൽ അത് സുജൂദ് കൊണ്ട് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഹൈആത്തു സുന്നത്ത് എന്നത് ഇതിൻ്റെ വിപരീതമാണ്. അഥവാ മാ ലാ യുജ്ബറു ബിസ്സുജൂദി, സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയാത്തത്. അപ്പോൾ നിസ്കാരത്തിലെ സുന്നത്തുകൾ അബ്ആദും ഹൈആത്തും ഉണ്ടെന്ന് നാം പറഞ്ഞുവല്ലോ. അബ്ആദു സുന്നത്തുകൾ ഏതൊക്കെ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഹൈആത്തു സുന്നത്തുകൾ ഏതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബ്ആദു സുന്നത്തുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ഒന്നാമത്തെ ആദ്യത്തെ അത്തഹിയാത്ത്. ആദ്യത്തെ അത്തഹിയാത്ത് അത് സുന്നത്താണ്, അബ്ആദു സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്താണ്. അതുപോലെ രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം സ്വലാത്ത് ചൊല്ലുക. മൂന്നാമത്തെ കാര്യം, ആദ്യത്തെ അത്തഹിയാത്തിന് വേണ്ടിയും അതിന് ശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയും ഇരിക്കൽ. അപ്പോൾ ഇരിക്കൽ അത്തഹിയാത്ത് ഓതിയാൽ ആ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കൽ നടക്കില്ലേ എന്ന് ചോദിച്ചാൽ നടക്കും, എന്നാലും അത് വേറെ തന്നെയായി എണ്ണിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം, നാസിലത്തിൻ്റെ കുനൂത്തല്ലാത്ത, മുമ്പ് നാം ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വല്ല വിപത്തുകളോ പ്രത്യാഘാതങ്ങളോ അല്ലെങ്കിൽ പൊതുവായ വല്ല സമൂഹത്തെ മൊത്തം ബാധിക്കുന്നതോ അല്ലെങ്കിൽ അതെ സമൂഹത്തെ മൊത്തം ബാധിക്കുന്നതായ വല്ല വിപത്തുകളൊക്കെ ബാധിച്ചാൽ അവിടെ നാസിലത്തിൻ്റെ കുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. ആ നാസിലത്തിൻ്റെ കുനൂത്തല്ലാത്ത, നാം പതിവാക്കുന്ന കുനൂത്തുണ്ടല്ലോ സുബഹ് നിസ്കാരത്തിലൊക്കെ, ആ കുനൂത്ത്. അപ്പോൾ ആദ്യത്തെ അത്തഹിയാത്ത്, ആ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, ഇവ രണ്ടിനും വേണ്ടി ഇരിക്കൽ, പിന്നെ നാം പതിവാക്കുന്ന ആ കുനൂത്ത്. അഞ്ചാമത്തെ കാര്യം, ആ കുനൂത്തിന് ശേഷം നബിയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ. ആറാമത്തെ കാര്യം, ആ കുനൂത്തിന് വേണ്ടിയും അവിടുത്തെ നബിയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയും നിൽക്കൽ. ഏഴാമത്തെ കാര്യം, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലല്ലാതെ റുക്കനാണ്, നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അബ്ആദു സുന്നത്തുകൾ എന്ന് പറയുന്നത്.
ഈ കാര്യങ്ങളല്ലാത്ത മറ്റെന്തൊക്കെ സുന്നത്തായ കാര്യങ്ങൾ നിസ്കാരത്തിൽ വരുന്നുണ്ടോ അതൊക്കെ അബ്ആദു സുന്നത്തല്ല, അതൊക്കെ ഹൈആത്തു സുന്നത്തുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നിസ്കാരത്തിലെ സുന്നത്തുകൾ അബ്ആദു സുന്നത്തുകളുമുണ്ട്, ഹൈആത്തു സുന്നത്തുകളുമുണ്ട്. അബ്ആദു സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആദ്യത്തെ അത്തഹിയാത്ത്, അതിനുശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലൽ, അവരെണ്ടിനും വേണ്ടി ഇരിക്കൽ, പതിവായ കുനൂത്ത്, ആ കുനൂത്തിന് ശേഷം നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചെല്ലൽ, അവരെണ്ടിനും വേണ്ടി നിൽക്കൽ, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ, ഈ തുടങ്ങിയ കാര്യങ്ങളാണ് അബ്ആദു സുന്നത്തുകൾ. ഇവയല്ലാത്തതെല്ലാം ഹൈആത്തു സുന്നത്തുകളാണ്. ഇനി നമുക്ക് സുജൂദ് സഹവ്, സഹവിൻ്റെ സുജൂദ് എന്താണെന്ന് മനസ്സിലാക്കാം. സഹവിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പായി, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായി ചെയ്യുന്ന രണ്ട് സുജൂദുകൾക്കാണ് സഹവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. സഹവിൻ്റെ രണ്ട് സുജൂദുകൾ, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പായി ചെയ്യപ്പെടുന്ന മറവിയുടെ രണ്ട് സുജൂദുകൾക്കാണ് സഹവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. ധാരാളം കാരണങ്ങൾ ഈ സഹവിൻ്റെ സുജൂദിനുണ്ട്. ഈ സഹവിൻ്റെ സുജൂദ് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ രണ്ട് സുജൂദുകൾ ചെയ്യുമ്പോൾ നാം എന്തൊക്കെയാണോ ആവശ്യമായി വരുന്നത് അതൊക്കെ ഇവിടെയും വരും. അപ്പോൾ നിസ്കാരത്തിലെ സുജൂദിൽ എത്ര അവയവങ്ങൾ വെക്കൽ നിർബന്ധമാണ്, ആ അവയവങ്ങളൊക്കെ ഇവിടെയും വെക്കണം. എന്തൊക്കെ സുന്നത്തായ കാര്യങ്ങൾ അതൊക്കെ ഇവിടെ നടത്തണം. രണ്ട് സുജൂദുകൾ ചെയ്യുമ്പോൾ അവിടെ ഇടയിൽ ഒരു ഇരുത്തം ഇരിക്കേണ്ടി വരും. അപ്പോൾ സഹവിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് സുജൂദുകളാണ്, ആ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഒരു ഇരുത്തവും അടങ്ങുന്ന ഒരു മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനാണ് സഹവിൻ്റെ സുജൂദ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ നിസ്കാരത്തിലെ രണ്ട് സുജൂദുകളും അവക്കിടയിലുള്ള ഇരുത്തവും അവയിൽ പ്രത്യേകമായ നിയ്യത്തൊന്നും കരുതേണ്ടതില്ലല്ലോ. നാം നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണമുണ്ടോ എന്ന് വേണ്ടതില്ല. എന്നാൽ ഇത് സുജൂദല്ല എന്ന് കരുതാൻ പാടില്ല, മറ്റു വല്ല കരുത്തും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ സുജൂദാണ് ചെയ്യുന്നത്, നിസ്കാരത്തിലെ ഫർളായ സുജൂദാണ് ചെയ്യുന്നത് എന്ന് കരുതൽ അത് നിർബന്ധവുമില്ല, സുന്നത്തുമില്ല. അതേസമയം സഹവിൻ്റെ സുജൂദ് ആ ചെയ്യലിലേക്ക് പ്രവേശിക്കുന്ന അഥവാ സലാമിൻ്റെ തൊട്ടു മുമ്പ് സഹവിൻ്റെ സുജൂദങ്ങ് സുജൂദിലേക്ക് അങ്ങ് പ്രവേശിക്കുന്ന സമയത്ത് മഅ്മൂമല്ലാത്തവരെല്ലാം ഇത് സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന ഒരു കരുത്ത് മനസ്സിലുണ്ടാവൽ നിർബന്ധമാണ്. മനസ്സിൽ സഹവിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന ഒരു കരുത്ത് നിയ്യത്തുണ്ടാവൽ നിർബന്ധമാണ്. മഅ്മൂമിന് വേണ്ടതില്ല. മഅ്മൂമ് ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്നവനാണ്. അപ്പോൾ അവനിൽ നിന്ന് പ്രത്യേകമായ കരുത്തില്ലെങ്കിലും അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇമാമിനോട് തുടരുന്നു എന്ന ആ പട്ടികയിൽ എന്ന വകുപ്പിൽ പൊരുത്തപ്പെടുന്നതാണ്. അപ്പോൾ മഅ്മൂമ് പ്രത്യേകം കരുതേണ്ടതില്ല. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനുമൊക്കെയാണെങ്കിൽ ഇത് ചെയ്യുന്നതിൻ്റെ സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നതിൻ്റെ തൊട്ടു മുമ്പ് അഥവാ സഹവിൻ്റെ സുജൂദിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സഹവിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതൽ നിർബന്ധമാണ്. എന്തിനാണ് സഹവിൻ്റെ സുജൂദ് എന്ന് ചോദിച്ചാൽ മൊത്തത്തിലുള്ള അതിൻ്റെ മറുപടി നിസ്കാരത്തിൽ സംഭവിച്ച പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ സഹവിൻ്റെ സുജൂദ് മതത്തിൽ നിയമമാക്കപ്പെട്ടത്. ഇത് ശർആക്കപ്പെട്ടത്, നിയമമാക്കപ്പെട്ടത് നിസ്കാരത്തിൽ സംഭവിച്ച പോരായ്മകളും വീഴ്ചകളും പരിഹരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പോരായ്മകളും വീഴ്ചകളും നിസ്കാരത്തിലുണ്ടാകുന്നതിൽ ഭൂരിഭാഗവും അത് മറവിയായിരിക്കും അതിൻ്റെ കാരണം. അത് മറന്നുപോയി, ഇത് മറന്നുപോയി, ഇങ്ങനെയുള്ള മറവിയായിരിക്കും ഈ നിസ്കാരത്തിലുണ്ടാകുന്ന പോരായ്മകളുടെ മിക്ക പോരായ്മയുടെയും കാരണം. എന്താണ് സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നതിൻ്റെ വിധി
അത് മുഅക്കദായ സുന്നത്താണ്. മുഅക്കദായ സുന്നത്താണ് സഹവിൻ്റെ സുജൂദ്. പക്ഷേ ഇത് സുന്നത്തില്ലാത്ത ഒരു വിഭാഗമുണ്ട്. ആരാണത്? അത് ഇമാമ. എല്ലാ ഇമാമുമല്ല, മറിച്ച് ഈ ഇമാമ് അവിടെ സലാം ഊട്ടുന്നതിൻ്റെ തൊട്ടുമുമ്പായി സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന മഅ്മൂമീങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലാകും. എന്ത് ഇമാമ അയാൾ സലാം വീട്ടുന്നതിന് മുമ്പ് ഇതാ വീണ്ടും രണ്ട് സുജൂ വീണ്ടും സുജൂദിലേക്ക് പോകുന്നു, ഇതെന്ത് ഇമാമ, ഈ ഇമാമിനെ പിരിച്ചുവിടണം എന്നൊക്കെ ആകെ വിഷമത്തിലാകുന്ന, തിരിച്ചറിയായ്മയുണ്ടാകുന്ന മഅ്മൂമീങ്ങളാണ് ഈ ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചതെങ്കിൽ ആ ഇമാമിന് ഇത് സുന്നത്തില്ല. കാരണം നിസ്കാരത്തിൽ ആകെ തശ്വീശാവുകയാണ്, മുമിങ്ങളിൽ നിന്ന് തശ്വീശ് പേടിക്കുന്ന, ആശയക്കുഴപ്പത്തിൽ ആവലിനെ പേടിക്കുന്ന വലിയ ഒരു സംഘത്തിൻ്റെ ഇമാം, ആ ഇമാമിനിക്ക് ഇത് സുന്നത്തില്ല, അയാൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം ആ ഇമാം അവിടെ സുജൂദ് ചെയ്യൽ കൊണ്ട് അവിടെ വലിയ ഒരു സംഘമാകുന്ന തൻ്റെ മഅ്മൂമീങ്ങൾ, തുടർന്ന് നിസ്കരിക്കുന്ന മഅ്മൂമീങ്ങളെല്ലാം ആശയക്കുഴപ്പത്തിലാവുകയാണ് ചെയ്യുന്നത്. സലാം വീട്ടേണ്ട സ്ഥാനത്ത് ഇതാ ഇയാൾ വീണ്ടും സുജൂദ് ചെയ്യുന്നു, വീണ്ടും ഇതാ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് ആ വിവരമില്ലാത്ത ആളുകൾ ആകെ ആശയക്കുഴപ്പത്തിലായി പോകും. അങ്ങനത്തെ ഇമാമാണെങ്കിൽ അയാൾ സഹവിൻ്റെ സുജൂദ് ഒഴിവാക്കുകയാണ് വേണ്ടത്. സഹവിൻ്റെ സുജൂദ് എല്ലോ നിസ്കാരത്തിലും ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങളിലൊക്കെ പറ്റും, അത് സുന്നത്ത് തന്നെയാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്, മയ്യത്ത് നിസ്കാരത്തിൽ സഹവിൻ്റെ സുജൂദില്ല. മയ്യത്ത് നിസ്കാരത്തിൽ സഹവിൻ്റെ സുജൂദില്ല. അപ്പം മയ്യത്ത് നിസ്കാരത്തിൽ ഒരാൾ സഹവിൻ്റെ സുജൂദില്ല എന്ന് അറിവുള്ളവനായിട്ടും, ചെയ്യാൻ പാടില്ല എന്ന് അറിവുള്ളവനായിട്ടും, മനഃപൂർവ്വം ഒരാൾ സഹവിൻ്റെ സുജൂദ് അങ്ങ് ചെയ്താലോ, എന്നാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. മയ്യത്ത് നിസ്കാരത്തിൽ സഹവിൻ്റെ സുജൂദ് ഇല്ല. ഇല്ലാത്തൊരു പ്രവർത്തനം ഒരാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അറിവുള്ളവനായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. ഇനി സഹവിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സഹവിൻ്റെ സുജൂദിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ നിന്ന് ഒന്നാമത്തെ കാരണം പ്രത്യേകം നാം മനസ്സിലാക്കുക, സഹവിൻ്റെ സുജൂദ് എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാരണം, അബ്അലു സുന്നത്തുകളിൽ നിന്ന് വല്ല അബ്അലു സുന്നത്തിനെയും ഉപേക്ഷിക്കുക. അത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും മറന്ന് ഉപേക്ഷിച്ചാലും ഒക്കെ സഹവിൻ്റെ സുജൂദ് സുന്നത്താണ്. അതിനാണ് നേരത്തെ അബ്അലു സുന്നത്ത് ഏതൊക്കെയാണെന്ന് നാം പറഞ്ഞത്. അബ്അലു സുന്നത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് മനഃപൂർവ്വമോ മറന്നുകൊണ്ടോ ഉപേക്ഷിച്ചാൽ അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്താണ്. അത് അബ്അലു സുന്നത്തിൽ നിന്ന് മൊത്തമായിട്ട് ഉപേക്ഷിക്കണമെന്നില്ല. നിങ്ങൾ നോക്കൂ, അബ്അലു സുന്നത്തിൽ പെട്ടതല്ലേ ഖുനൂത്ത്, ഒന്നാമത്തെ അത്തഹിയ്യാത്ത് പോലുള്ള കാര്യങ്ങൾ. ഇത് മുഴുവനും ഉപേക്ഷിക്കണമെന്നില്ല. ഖുനൂത്ത് പോലോത്തതിൽ നിന്ന് ഒരക്ഷരമാണ് ഉപേക്ഷിച്ചതെങ്കിലും അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്താവും. അപ്പോൾ അബ്അലു സുന്നത്ത് ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അബ്അലു സുന്നത്തിൽ നിന്ന് ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഖുനൂത്ത് പോലുള്ളവകളിൽ നിന്ന് ഒരക്ഷരമാണ് ഉപേക്ഷിച്ചതെങ്കിലും അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്താകും. അവിടെ ശ്രദ്ധിക്കണം, അത്തഹിയ്യാത്ത് എന്ന് പറയുമ്പോൾ അഖല്ലു തശഹ്ഹുദാണ്, ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള അത്തഹിയ്യാത്തിൽ നിന്ന് വല്ലതും ഉപേക്ഷിച്ചാൽ മാത്രമാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള അത്തഹിയ്യാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുള്ളയിടത്ത് വ അഷ്ഹദു എന്ന അഷ്ഹദു ഇല്ല, രണ്ടാമത്തെ അഷ്ഹദു ഇല്ല, വാവുണ്ട്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നുള്ള സ്ഥലത്ത് വ അന്ന എന്നതിലുള്ള വാവ് ഒരാൾ ഉപേക്ഷിച്ചു, മനഃപൂർവ്വമോ മറന്നുകൊണ്ടോ ഉപേക്ഷിച്ചു, എന്നാലും അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്തായി വരും.
അപ്പോൾ ഒന്നാമത്തെ കാര്യം സഹവിൻ്റെ സുജൂദ് സുന്നത്താകുന്ന ഒന്നാമത്തെ കാര്യം അബ്ആലു സുന്നത്തിൽ നിന്ന് വല്ലതും മറന്നുകൊണ്ടോ മനഃപൂർവ്വമോ ഉപേക്ഷിക്കുക. നാം പറഞ്ഞതുപോലെ കുനൂത്ത് പോലത്തതിൽ നിന്നാണ് ഒരക്ഷരം ഉപേക്ഷിച്ചിട്ടുള്ളൂ എങ്കിലും അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്താണ്. രണ്ടാമത്തെ കാര്യം ഒരു നിശ്ചിതമായ അബ്ആലു സുന്നത്ത് ഉപേക്ഷിച്ചോ എന്നതിലുള്ള സംശയം. ആദ്യം പറഞ്ഞത് അബ്ആലു സുന്നത്തിൽ നിന്നൊന്ന് മനഃപൂർവ്വമോ മറന്നുകൊണ്ടോ ഉപേക്ഷിക്കലാണ്. രണ്ടാമത് പറയുന്നത് ഇന്ന അബ്ആലു സുന്നത്തിൽപ്പെട്ട ഇന്ന സുന്നത്ത് ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കൽ. ഉദാഹരണത്തിന് ഞാൻ ഖുനൂത്ത് ഓതിയോ ഇല്ലയോ എന്ന് സംശയമാണ്. അവിടെ സേവിൻ്റെ സുജൂദ് സുന്നത്താണ്. ഞാൻ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഓതിയോ ഇല്ലയോ എന്ന് സംശയം. എന്നാൽ അവിടെ സേവിൻ്റെ സുജൂദ് സുന്നത്താണ്. അതേസമയം അയാൾക്ക് എന്താ സംശയം, ഞാൻ അത്തഹിയ്യ ഒന്നാമത്തെ അത്തഹിയ്യാത്ത് ഓതിയാണ്, പക്ഷെ മുഴുവൻ കൊണ്ടുവന്നോണോ ഇല്ലേ, മുഴുവൻ ഓതിയണോ ഇല്ലേന്നാ സംശയം. എന്നാൽ അവിടെ സേവിൻ്റെ സുജൂദ് സുന്നത്തില്ല. കാരണം എന്താ, അത് ഏതാണ് ആ കൊണ്ടുവരാത്തതെന്ന് അയാൾക്ക് നിശ്ചയമില്ല. കണ്ടോ? അപ്പോൾ അവ്യക്തമായ അല്പം അയാൾ കൊണ്ടുവന്നോ എന്നതിൽ സംശയമുണ്ടെങ്കിൽ കൊണ്ടുവരെ എന്താണ് സേവിൻ്റെ സുജൂദ് സുന്നത്തില്ല. അതേസമയം വ്യക്തമായ നിർണയിക്കപ്പെട്ട നിശ്ചിതമായ ഇന്ന അബ്ആലു സുന്നത്ത് ഞാൻ ഉപേക്ഷിച്ചു എന്നതിലുള്ള സംശയം സേവിൻ്റെ സുജൂദ് ചെയ്യാനുള്ള കാരണമാണ്. ഇനിയും പല കാരണങ്ങളുമുണ്ട്, ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ.